സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാം രണ്ട് കൊറിയന്തിയർ ധ്യാനിച്ചു തുടങ്ങുകയാണ്. ശ്രീഹായുടെ ഏറ്റവും ഹൃദയഭേദകമായ ഒരു ലേഖനമാണതെന്ന് കരുതപ്പെടുന്നു ഹാർട്ട് ബ്രോക്കൺ. താൻ നട്ടുനനച്ച് വളർത്തിയ കൊറിയന്തിയൻ സഭ പിന്നീട് തന്നെ ഒരു വ്യാജ പ്രബോധകൻ എന്ന് വിളിക്കുന്നു. തന്റെ അപ്പോസ്തലിക അധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്നു. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ ശ്രീഹായുടെ ജീവിതയാത്രയിലെ ദിവ്യബലിയുടെ അനുഭവം ഇതാണ്. താൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, താൻ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന തന്റെ മക്കൾ അസത്യത്തിന്റെ വഴിയെ പോയിക്കൊണ്ട് തന്നെ തിരസ്കരിക്കുന്നു, കുറ്റം പറയുന്നു. ഇത് ക്രിസ്തുഭാവത്തിന്റെ സവിശേഷമായ അനുകരണം തന്നെയായി മാറുന്നു. ക്രിസ്തുവിന്റെ പരന്നൊഴുക്ക് ക്രിസ്തുവിനെ പോലെ. അതുകൊണ്ടാണ് ഈ ലേഖനത്തിന്റെ സുന്ദരമായ ആഗതി ശ്രീഹ തന്റെ വാക്കുകളിൽ കുറിക്കുന്നത്. ആരുടെ വീഴ്ചയാണ് എന്റെ വീഴ്ചയല്ലാത്തത്? ആരുടെ ബലഹീനതയാണ് എന്റെ ബലഹീനതയല്ലാത്തത്? അപരന് വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതഗതിയിൽ ക്ലേശങ്ങൾ സന്തത സഹചാരിയായി മാറുന്നു. സ്നേഹം ക്ലേശത്തെ വരിച്ചിരിക്കുന്നത് പോലെയാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ഈ ഇരട്ട സഹോദരിയായ ക്ലേശമെന്നത് നമുക്ക് നാശകരമായ ഒരു അനുഭവമല്ല, അത് രക്ഷാകരമായ സമാശ്വാസത്തിലേക്ക് നമ്മെ ആനയിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സഹനം മാത്രമല്ല നമ്മിലേക്ക് കുതിച്ചൊഴുകുന്നത്, ക്രിസ്തു നൽകുന്ന സമാശ്വാസവുമാണ്. ഓവർഫ്ലോയിങ്, ദീർഘക്ഷമയോടെയുള്ള നിലനിൽപ്പ് ദൈവികമായ ഈ സമാശ്വാസത്തെ ഉത്തേജിപ്പിക്കുന്നുവെന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ക്ലേശങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന സമാശ്വാസത്തിന്റെ വെളിച്ചത്തിൽ വേദനിക്കുന്ന മറ്റെല്ലാവരെയും സമാശ്വസിപ്പിക്കാനുള്ള കൃപാവരമാണ് ശ്രീഹ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോസ്റ്റോലിക് വി, ഞങ്ങൾ എന്നൊരു പ്രയോഗം ഇവിടെ കാണപ്പെടുന്നുണ്ട്. ശ്രീഹ തന്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നതെങ്കിലും അതെല്ലാം എല്ലാ അപ്പോസ്റ്റലന്മാരുടെയും ജീവിത വഴികളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്ന രീതിയിലാണ് പ്രസ്താവിക്കുന്നത്. അപ്പോസ്റ്റലന്മാരാണ് സത്യപ്രബോധകരും സഭയുടെ യഥാർത്ഥ അധികാരികളും. കൊറിന്ത്യൻ സഭയിൽ അന്ന് ചുഴറ്റിയടിച്ച ആ വിഷക്കാറ്റിന്റെ കേന്ദ്രബിന്ദുവും ഇതിനെ സംബന്ധിച്ചൊരു തർക്കമായിരുന്നു. പ്രബോധനത്തിന്റെ അധികാരത്തെയും സഭാധികാരത്തെയും സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീഹായെ വ്യാജ പ്രബോധകനെന്നും കപട അപ്പോസ്തലനെന്നും ആ ജനം മുദ്രകുത്തി ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീഹ തന്റെ ഈ കഠിന വ്യഥകളിൽ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു സവിശേഷമായ രീതിയുണ്ട്. ശ്രീഹ പറയുകയാണ് ദൈവത്തെക്കുറിച്ച്, എല്ലാ കാരുണ്യത്തിന്റെയും പിതാവായ ദൈവമെന്ന്, ദ ഫാദർ ഓഫ് ഓൾ മേഴ്സീസ്, സമാശ്വാസത്തിന്റെ ദൈവവുമെന്ന്. ഏഷ്യ 40 തുടക്കം ശ്രദ്ധിച്ചാൽ സമാശ്വാസത്തിന്റെ ദൈവം എന്നത് നമ്മെ മുലയൂട്ടി പാലിക്കുന്ന ഒരു അമ്മയുടെ ഭാവം തന്നെയാണെന്ന് മനസ്സിലാക്കാനാകും. അങ്ങനെ ദൈവത്തെ ശ്രീഹ മനസ്സിലാക്കുന്നത് സമാശ്വാസത്തിന്റെയും കാരുണ്യത്തിന്റെയും മാതാപിതാ ഭാവങ്ങളുള്ളവനായിട്ടാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിട്ടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത എമ്മൂനായാലും ഇത് ദൃശ്യമായിരുന്നു. മുലയൂട്ടുന്ന അപ്പൻ എന്ന സങ്കല്പത്തിൽ ഇന്നലെ നാം ദൈവം സ്ഥാപിക്കുന്ന നിത്യസനാതനമായ ഉടമ്പടിയെ, നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ ഉടമ്പടിയെ പരിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ കാണുകയായിരുന്നു. ജെറമ്യാ 31:31. ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷയിൽ അവർ ഏൽക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെക്കുറിച്ചാണ് ശ്രീഹ ഇന്ന് വിവരിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 34 പറയുന്നു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവനെന്ന്. അവിടുത്തെ തിരിശരീര രക്തങ്ങളുടെ കൂതാശയിൽ അതിനെ ഭക്ഷണമാക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഈ മാധുര്യം രുചിച്ചറിഞ്ഞതാണ് ഇന്നലെ. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ എളിമയോടെ നിലനിൽക്കുന്നവർക്ക് മാത്രമേ ഈ മാധുര്യം ആസ്വദിക്കാനാകൂ. ദൈവം നമ്മെ എളിമപ്പെടുത്തുന്നതും അതിനുവേണ്ടിയാണല്ലോ. ആനാഹ് ഇന്നലെ നാം കണ്ടതുപോലെ ഇന്ന് സങ്കീർത്തനം 34 അത് ആവർത്തിക്കുകയാണ്. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു എന്ന് പറയുമ്പോൾ. രുചിച്ചറിയുക എന്നാൽ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തോടെ നമ്മെ സംബന്ധിച്ച് ദൈവഹിതത്തെ തേടിയെടുക്കുക എന്നും അർത്ഥമുണ്ട്. സുഭാഷിതം 31:18. പരിശുദ്ധ കുർബാനയിൽ നാം ഇന്നലെ കണ്ടത് നമ്മുടെ അദമ്യമായ ദാഹങ്ങൾ, ഇൻസേഷ്യബിൾ നീഡ്സ്, അവയ്ക്കുത്തരമായി ദൈവം നൽകുന്ന സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എന്നിവയാണല്ലോ. നീഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. ദൈവത്തിന് മാത്രമാണ് ആത്യന്തികമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാകുക എന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാനയുടെ കാതൽ. അതുതന്നെയാണ് നമ്മുടെ ജീവിത ബലിയുടെ ഞെരുക്കങ്ങളിലും നാം അറിയേണ്ടത്. രണ്ട് കൊറിന്ത്യരിൽ കേന്ദ്രഭാഗത്ത് വിളങ്ങുന്ന ഒരു ആശയമുണ്ട്, ബലഹീനതയിൽ നാം നേടുന്ന ക്രിസ്തു വിജയം. അതുമായി ഇത് ചേർത്ത് വായിച്ചുകൊള്ളുക. ഇന്ന് മത്തായി 5:1-12 വരെ നാഥൻ സുവിശേഷ ഭാഗ്യങ്ങളെ പ്രസ്താവിക്കുമ്പോഴും ഇത് തന്നെയാണ് നാം അറിയുന്നത്. നമ്മിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മർദ്ദനങ്ങളെയും പാസിവിറ്റി ആൻഡ് പെർസിക്യൂഷൻ, അതേസമയം നാം വളരെ ഊർജ്ജസ്വലതയോടെ ചെയ്യേണ്ട ധാർമ്മിക നിലപാടുകളെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആക്ടിവിറ്റി ആൻഡ് എത്തിക്സ്, ഇത് രണ്ടും ദൈവികമായ സുഭഗാവസ്ഥയിലേക്ക് നമ്മെ നയിക്കുകയാണ്. മക്കാരിയോസ് ഈ ഭാഗ്യാവസ്ഥയെ വിളിക്കുന്നത് സ്വർഗവാസികളുടെ ആനന്ദമായിട്ടാണ്. ലൗകിക വ്യഗ്രതകൾ തീണ്ടാത്ത ഒരു ശാന്തസ്ഥിതിയാണത്, അതും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ. ദൈവരാജ്യമെന്നാൽ ദൈവം തന്നെയാണ് യഥാർത്ഥത്തിൽ, നമ്മുടെ പരമനന്മയായ ദൈവം. അവിടത്തോട് ഒന്നായിത്തീരുന്ന ഈ സുഭഗാവസ്ഥ ഈ ഭൂമിയിൽ തന്നെ ഇതൽ വിരിഞ്ഞു തുടങ്ങുകയാണ്. ദൈവത്തിന്റെ സമ്പൂർണമായ വരങ്ങൾ ഈ ജീവിതഗതിയിൽ തന്നെ നമുക്ക് ചുരുളഴിഞ്ഞു കിട്ടുന്നു. അതാണ് സുവിശേഷ ഭാഗ്യങ്ങളുടെ കേന്ദ്ര സന്ദേശം. അന്ന് നാം യഥാർത്ഥ സമാശ്വാസത്തിലേക്കും നിത്യമായ ആനന്ദത്തിലേക്കും യഥാർത്ഥ സംതൃപ്തിയിലേക്കും ദൈവമക്കളുടെ അവകാശത്തിലേക്കും ദൈവദർശനത്തിലേക്കും ഉൾച്ചേർക്കപ്പെടുകയാണ്.